എന്തായി? സോറി, അവൻ വരില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ ഒരുപക്ഷെ അവള് രക്ഷപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? എന്താ അതിനൊരു ഉറപ്പ്? ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കൂടെ? പരാജയപ്പെട്ടാലോ? ഈ നിലയിൽ അവൾക്കൊരു കുഞ്ഞിനെ കൂടി നോക്കാനാകില്ല രാധികെ. പിന്നെ പിഴച്ചു പറ്റുന്ന നാണക്കേട്. അച്ഛൻ ആരാണെന്നറിയാത്ത കുട്ടി. വേണ്ട, ഒന്നും വേണ്ട, അബോർഷൻ തന്നെയാണ് നല്ലത്. മനഃപൂർവമായിരുന്നില്ല, അറിയാതെ പറ്റിപ്പോയതാ. നീ അവളെ കൈവിട്ട ഒരു പക്ഷേ. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നീ അവളെ സ്വീകരിക്കണം രാജു. അതേടാ, എന്റെ പെങ്ങളെ വിവാഹം കഴിക്കാൻ നീ അല്ലെങ്കിൽ മറ്റൊരാളുണ്ടാവും. പക്ഷേ ആ പാവം പെണ്ണിന്, നിനക്കറിയോ, ചെറിയൊരു ആക്സിഡന്റ് അതിന്റെ ദൈവവേദത്തിന്റെ സമല തെറ്റിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോയി. എന്റെ ദൈവവേദത്തിൽ മരിച്ചത് മുഴു ഭ്രാന്തായിട്ടായിരുന്നു. അച്ഛനും അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലാതെ വളർന്ന നിനക്ക് ഇതിന്റെ ഒന്നും അർത്ഥം മനസ്സിലാവില്ലടാ രാജു. നിനക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ, അവൾക്കാണ് രേവതിയുടെ അവസ്ഥ വന്നിരുന്നെങ്കിൽ. ഹലോ, എന്താ രേവതിക്കുട്ടി? എന്റെ കുഞ്ഞുക്കുരു തീർന്നു. ഇന്ന് രാജകുമാരൻ വരും. എന്താ അവൻ എവിടെ രാജശേരൻ? ഡോക്ടറെ കാണാൻ പോയിരിക്കുക. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് രവി വരും നമ്മുടെ രേവതിക്കുട്ടിയെ കൊണ്ടുപോവാൻ. Thank you.
Mm-hmm.